നമസ്കാരം. കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കും മുമ്പ് ക്രൈംബ്രാഞ്ചിൽ നിന്നൊരു യാത്ര പോവുകയാണ്. കടകംപള്ളിയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് സലീം രാജിൻ്റെയും കൂട്ടരുടെയും ഭൂമി കുംഭകോണത്തിൻ്റെ കഥയറിയാൻ നേര് പറയാൻ. അൻപതുകാരിയായ അന്നമ്മ എന്ന വൃദ്ധയെ ഭീഷണിപ്പെടുത്തി പുതുപ്പള്ളി നാൽക്കവലയിലെ 3.5 ഏക്കർ ഭൂമി തട്ടിയെടുക്കാനാണ് സലീം രാജും കൂട്ടരും ശ്രമിച്ചത്. അന്നമ്മ കോടതിയെ സമീപിച്ചതോടെയാണ് പുതുപ്പള്ളി ഭൂമി കുംഭകോണം ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. പൊന്നുവിളയുന്ന ഭൂമി കണ്ടാൽ പിന്നെ അതിവേഗം ബഹുദൂരമാണ് സലീം രാജിന്റെയും ജിക്കുമോന്റെയും സഞ്ചാരം. കൂടിന് മുഖ്യമന്ത്രിയുടെ സഹായങ്ങളും. കടകംപള്ളി കളമശ്ശേരി ഭൂമി കുംഭകോണങ്ങൾ പഴങ്കഥകളാക്കി പുതുപ്പള്ളിയിൽ നിന്ന് പുതിയൊരു കുംഭകോണ കഥ കൂടി കേരളം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര കഥാപാത്രം ഉമ്മൻചാണ്ടി തന്നെ. പുതുപ്പള്ളി നാൽക്കവലയ്ക്ക് സമീപം കുടുംബസ്വത്തിനോട് ചേർന്നുള്ള 3.5 ഏക്കർ ഭൂമി തട്ടിയെടുക്കാനാണ് ഭരണചക്രത്തിന്റെ ഒത്താശയോടെ ഭൂമാഫിയ ശ്രമിച്ചത്. പുതുപ്പള്ളി വില്ലേജിൽ 192 സർവേ നമ്പർ ഭൂമിയാണ് ലൊക്കേഷൻ. വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് 80 വയസ്സുള്ള വൃദ്ധ അന്നമ്മ സക്കറിയ. ഹൗസിംഗ് പ്രൊജക്ട് എന്ന പേരിൽ സലീം രാജും ജിക്കുമോനും ശിങ്കിടികളായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KB ഗിരീശൻ, പൂവൻതുരുത്ത് സ്വദേശി പങ്കജാക്ഷൻ എന്നിവർ ചേർന്ന് അന്നമ്മയെ സമീപിച്ചു. ഒരിക്കലല്ല, പലവട്ടം. ഒടുവിൽ അവർ ആട്ടിപ്പുറത്താക്കിയതോടെ പാഠം പഠിപ്പിക്കുമെന്ന ഭീഷണിയുമായി സലീം രാജും ജിക്കുമോനും വീണ്ടും എത്തി. പിന്നെ മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് 20 സെന്റ് കുടിവെള്ള പദ്ധതിക്കായി ഏറ്റെടുപ്പിച്ചു. കോട്ടയം കളക്ടർ ലാൻഡ് അക്വിസിഷൻ തഹസീൽദാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകി. എന്നാൽ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ജലവകുപ്പ് ജീവനക്കാർക്ക് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ സൂചനയുമാണ്. സലീം രാജിന്റെ ഭൂമി തട്ടിപ്പിന്റെ കഥകൾ നാട്ടിൽ പാട്ടായതോടെയാണ് അന്നമ്മ നീതിക്കായി ഹൈക്കോടതിയിലെത്തിയതും പുതുപ്പള്ളി ഭൂമി കുംഭകോണം പുറത്തായതും. ന്യൂസ് ഡെസ്ക്. ഇനി കൊല്ലത്തെയും കൊച്ചിയിലെയും ദാരുണ സംഭവങ്ങൾ കാണാം. വീട്ടിൽ കടന്നു കയറി ഒരു സംഘം ആളുകൾ 19-കാരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. പെൺകുട്ടിയുടെ മേൽവസ്ത്രം വലിച്ചുകീറി മർദ്ദിച്ചു. തടയാൻ ശ്രമിച്ച പിതാവിനും സഹോദരനും മൃഗീയ മർദ്ദനമേറ്റു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥൻ ആശുപത്രിയിലാണ്. കൊല്ലത്താണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ രാത്രി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കൊല്ലം ഓലയിൽ സ്വദേശി അശോകിനെയും കുടുംബത്തെയുമാണ് 10-ലധികം പേർ വരുന്ന സംഘം രാത്രി 11:30 വീട് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ അശോകനും മകനും മകൾക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം തടയാൻ ശ്രമിച്ച അശോകന്റെ ഭാര്യയെ അടുത്ത വീട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. രാത്രി 11 കഴിഞ്ഞതിന് ശേഷം വീട്ടിനകത്ത് ഒരുപാട് പേര് വന്ന് കഥ ചവിട്ടിപ്പൊളിച്ച് ഹസ്ബൻഡിനെ, മോളെ, മോനെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നെ എടുത്ത് പിടിച്ച് അപ്പുറത്തെ വീട്ടിലോട്ട് എറിഞ്ഞു. പിന്നെ അകത്ത് ഒരുപാട് പേര് കയറി എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിച്ചു. മോളെ ഒന്നും ചെയ്യാതെ വളർത്തിയ മോള എൻ്റെത്. ഞാൻ ഇട്ടിട്ടുന്ന ഡ്രസ്സെല്ലാം വലിച്ചു കയറി കളഞ്ഞ് കുഞ്ഞ് അതിൻ്റെ സങ്കടത്തിൽ കുഞ്ഞിനും അകപ്പാടങ്ങ് കുഞ്ഞങ്ങ് തകർന്നുപോയി. ഭീതി കൊണ്ട് കുഞ്ഞിന് ചത്ത് കളഞ്ഞാൽ മതി, നാണക്കേട് വരുത്ത് ചത്ത് കളഞ്ഞാൽ മതി. കുഞ്ഞ് മെയിൻ വരെ കട്ട് ചെയ്തു. ഹസ്ബൻഡും മോനും മോളെല്ലാം ആത്മഹത്യയാണ്. വീട്ടിലെ സാധനങ്ങൾ അത്രയും നശിപ്പിച്ചു. മോൻ മുന്നും കൂട്ടുകാരും തമ്മിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാണെന്നും എനിക്കറിയില്ല. ഞാൻ അവനെ, എൻ്റെ മോനെ, ഈ പയ്യനെ എല്ലാം 1.5 മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ എക്സാം എഴുതാത്തതിന് എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രശ്നമാണെന്ന് മോൻ പറയുന്നു. പിന്നെ എന്തോ ഉണ്ടായിരുന്നു കൂടി എനിക്കറിയില്ല. 1.5 മാസം കൊണ്ട് അവൻ ഇവനുമായിട്ട് സഹകരിക്കുന്നും ഇല്ലായിരുന്നു. ഇന്നലെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഉത്സവത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്തോ ചെറുതായിട്ട് പ്രശ്നമുണ്ടായി. അടി ഉണ്ടായില്ല എന്ന് മോള് പറഞ്ഞു. മോള് സഭയിൽ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലവന്മാരെല്ലാം കൂടെ വന്ന് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച് കാമ്പിയും മുളവടിയും കാമ്പിപ്പാരും അത്രയും കൊണ്ടുവന്നിട്ട് ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ആക്രമണമെന്ന് അശോക് പറഞ്ഞു. ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. ജോലി കഴിഞ്ഞൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. മോനും മോളും കൂടെ അമ്പലത്തിൽ പരിപാടിക്ക് ഉച്ചയുള്ള അമ്പലത്തിൽ പരിപാടി അത് കഴിഞ്ഞ് വരുമായിരുന്നു. അങ്ങനെ വഴിക്ക് വെച്ചാൽ മോനെ ആരാ ഉദ്രിക്കാൻ ശ്രമിച്ചു. എന്തോ എന്തല്ലോ ആയി അതിന് മോനെ പോകുന്നു.
രാത്രി ഒരു 11:30 കഴിഞ്ഞതിന് ശേഷം വന്ന് കതവി കല്ലെടുത്ത് തരും. ഞാൻ കതവ് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും 10-14 പേര് അകത്ത് കയറി എൻ്റെ തലക്കടിക്കുകയും മോനെ ഉപദ്രവിക്കുക, മോളെ ഉപദ്രവിക്കുക, എൻ്റെ വൈഫിനെ ഉപദ്രവിക്കുക, വീട്ടു സാധനങ്ങളെല്ലാം അടിച്ചു തകർത്ത്. ഇതാ സംഭവിച്ചത്. എല്ലാവരും അറിയാം, എല്ലാ ആൾക്കാരും അവിടെ തന്നെ ഉള്ള അപ്പുറത്തുള്ളതും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അശോകിന്റെ മകളെയും കടന്നുപിടിച്ച് മേൽവസ്ത്രം വലിച്ചു കീറുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് യുവതിയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ കൊല്ലം. എറണാകുളം പറവൂരിൽ വൃദ്ധ ദമ്പതികളെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി. വെട്ടേറ്റാണ് ഇരുവരും മരിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി എത്തിയവരാണ് മൃതശരീരങ്ങൾ വീടിനകത്ത് കണ്ടത്. വീടിന്റെ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു. മുൻ സൈനികനായിരുന്ന ജോസ്, ഭാര്യ റോസ്ലി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മോഷണശ്രമത്തിനിടെ കൊല്ലപ്പെട്ടതല്ലെന്നാണ് പോലീസ് നിഗമനം. ഇവർ സാമ്പത്തികമായി അത്ര ഭദ്രമായ നിലയിൽ അല്ലായിരുന്നു. ഇത് നാട്ടിൽ അറിയാവുന്നതുകൊണ്ടും വീടിന്റെ വാതിലുകൾ തുറന്നിട്ടതുകൊണ്ടും മോഷണമല്ല എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. ഇവരുടെ രണ്ടു മക്കളിൽ ഒരാൾ വിദേശത്തും മറ്റൊരു മകൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലുമാണ്. പറൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. സുനന്ദ പുഷ്കറിന്റെ മുഖത്തിനും കഴുത്തിനും മുറിവേറ്റ പാടുകളുള്ള ഫോട്ടോകൾ പുറത്ത്. സുനന്ദ പുഷ്കറിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് 15 മുറിവുകൾ. ഇതിൽ 10-ാമത്തെ മുറിവ് കുത്തിവെച്ചതിൻ്റെ. സുനന്ദയുടെ ശരീരത്തിൽ എന്തു മരുന്നാണ് കുത്തിവെച്ചത് എന്നതിൽ ദുരൂഹത തുടരുകയാണ്. ചിത്രങ്ങളും വാർത്തയും ദില്ലി ബ്യൂറോ നൽകുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും തമ്മിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സുനന്ദയുടെ മരണത്തിൽ ഏറെ ദുരൂഹത ഉണർത്തി മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യ ലീഗൽ എന്ന വാരികയാണ് മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഈ ചിത്രങ്ങളിൽ സുനന്ദയുടെ കവിളിലും കൈത്തണ്ടയിലുമുള്ള കരുവാളിച്ച പാടുകൾ വ്യക്തമായി കാണാനാകും. മൊത്തം 15 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കൈത്തണ്ടയിലെ 10-ാമത്തെ മുറിവാണ് ഏറെ ദുരൂഹത ഉണർത്തുന്നത്. സിറിഞ്ച് കൊണ്ടുള്ള പാടാണിത്. ഇരു കൈത്തണ്ടകളിലുമായി ആഴത്തിൽ കടിയേറ്റ പാടിനെ കൂടാതെ കഴുത്തിലും കവിളിലും മുറിപ്പാടുണ്ട്. കഴുത്തിൽ എന്തോ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കിയതുപോലെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന് വിശദീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കമില്ല. രാസപരിശോധനയിൽ അൽപ്രാക്സ് മരുന്ന് സുനന്ദയുടെ ശരീരത്തിൽ ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഒഴിഞ്ഞ അൽപ്രാക്സ് ചിപ്പുകൾ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ആരെങ്കിലും ബോധപൂർവ്വം വെച്ചതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ദില്ലിയിലെ ലീല പാലസിലെ മുറിയിൽ ജനുവരി 17 സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണമുണ്ടാകുമ്പോൾ വ്യത്യസ്ത ആശുപത്രികളിലെ ഡോക്ടർമാരുൾപ്പെട്ട സംഘമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതെന്ന വ്യവസ്ഥ പാലിക്കാതെ എയിംസിലെ 3 ഡോക്ടർ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പരിശോധനാ ഫലങ്ങളിലെ വൈരുദ്ധ്യം പുറത്തു വന്നിട്ടും പോലീസ് അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. ശശി തരൂരിന്റെ IPL കള്ളക്കളികൾ പുറത്താക്കുമെന്ന് മരണത്തിനു മുമ്പ് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ സുനന്ദ വെളിപ്പെടുത്തിയിരുന്നു. തനിക്ക് ഒട്ടേറെ കാര്യം വെളിപ്പെടുത്താനുണ്ടെന്ന് ബർക്കാദ, നല്ലി സിംഗ്, രാജി കൻവൽ തുടങ്ങിയ മുതിർന്ന മാധ്യമപ്രവർത്തകരോട് മരണത്തിന് തലേന്ന് സുനന്ദ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ചും യാതൊരു അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സത്യനാഥ് സിംഗിന്റെ മരണം സംബന്ധിച്ച ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം സത്യസന്ധമല്ലെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ. അമൃതാനന്ദമയി മഠത്തിൽ സത്യനാഥ് സിംഗിന് നേരെ ഉണ്ടായ കയ്യേറ്റം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഫയലുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. സത്നാം സിംഗിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം സത്യസന്ധമല്ലായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. ദുരൂഹ മരണക്കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സത്നാം സിംഗിന്റെ പിതാവ് ഹരീന്ദ്രപാൽ സിംഗ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസ് ഫയലുകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് താൻ ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു.
തുടർന്ന് കേസ് ഡയറി അടക്കമുള്ള മുഴുവൻ രേഖകളും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും കോടതി വ്യക്തമാക്കി. കോടതി നിർദ്ദേശപ്രകാരം കേസ് ഡയറി അടക്കമുള്ള ഫയലുകൾ പരിശോധനയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ സമർപ്പിച്ചു. അമൃതാനന്ദമയി ആശ്രമത്തിൽ അക്രമം നടത്തിയെന്നാരോപിച്ച് സത്നാം സിംഗിനെതിരെ കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ രേഖകളും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി. സത്നാം സിംഗിനെ പേരൂർക്കട മനോരോഗ ആശുപത്രിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കൊപ്പമാണ് പാർപ്പിച്ചിരുന്നതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നിട്ടില്ലെന്നും പ്രോസിക്യൂട്ടർ വാദമധ്യെ അറിയിച്ചു. കേസ് അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കുന്നതിനായി കോടതി മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി.